മുഖവും ശരീരവും തടിക്കാൻ വേണ്ടിയിട്ട് പലരും പാല് കുടിക്കുന്നവരായിരിക്കും. അപ്പോൾ പാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് തന്നെ പെട്ടെന്ന് മാറ്റം വരും. അല്ലെങ്കിൽ പാൽ നമുക്ക് സ്മൂത്തികളായിട്ട് ഉപയോഗിക്കാം. പാൽ വെറുതെ കഴിക്കുന്നേക്കാളും ഏറ്റവും ഉത്തമമാണ്. ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽ വെച്ചിട്ട് സ്മൂത്തി ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ വെയിറ്റ് പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ആയി വരും. അതുപോലെ തന്നെ മുഖവും ശരീരവും നന്നായിട്ട് തടിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്റ്റാണ്. പ്രൊഡക്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോട്ടീൻ മിക്സ് കൊടുക്കുന്നുണ്ട്. ആ പ്രോട്ടീൻ മിക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ വീഡിയോ ഉണ്ടോയെന്ന് ഒരുപാട് പേര് നമുക്ക് കമൻ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ എടുത്തു വച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ആവുമെന്ന് കരുതുന്നു. ഈ ഒരു പൗഡർ നമ്മൾ ഏത് എങ്ങനെയൊക്കെയാണ് ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കുന്നതെന്ന് പറഞ്ഞുതരാം. ബദാം ആഡ് ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊട്ടുകടല ആഡ് ആക്കുന്നുണ്ട്, വൈറ്റ് ഓട്സ് ആഡ് ആക്കുന്നുണ്ട്, അതുപോലെ ബ്രൗൺ ഓട്സ് ആഡ് ആക്കാറുണ്ട്, ഗ്രൗണ്ട് നട്ട്സ് ആഡ് ആക്കാറുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് സീഡ്സ്, ഓട്സ്, ബീൻസിൻ്റെ പേള്, അതുപോലെ തന്നെ ബാർലി, അങ്ങനത്തെ ഐറ്റംസിലുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലോട്ട് മെയിനായിട്ട് വരുന്നത്. ഇതിപ്പോൾ കാഷ്യൂ ആണ്. ഇതെല്ലാം നമ്മൾ ഉണക്കി അഥവാ കഴുകിയിട്ട് നന്നായിട്ട് ഉണക്കിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ മിക്സ് കഴിച്ച ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഇതെങ്ങനെയാണ് യൂസേജും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ ഉണക്കിയിട്ട് നമ്മുടെ ഇതൊക്കെ പൊടിക്കുന്ന മില്ലിൽ കൊണ്ടുപോയിട്ടാണ് പൊടിച്ചെടുക്കാറ്. കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാവുന്നതാണ്. കെമിക്കലിൻ്റെ കണ്ടൻറ്റോ പ്രിസർവേറ്റീവ്സിൻ്റെ കണ്ടൻറ്റോ ഒന്നും തന്നെ നമ്മളിതിലോട്ട് ഒന്നും തന്നെ ആഡ് ആക്കുന്നില്ല. അത്രക്കും പ്യുവറായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ഒരുപാട് നട്സുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള പ്രോട്ടീൻസിൻ്റെ കുറവുണ്ടെങ്കിൽ അതൊക്കെ പരിഹാരമാകും. അതുപോലെ തന്നെ വിശപ്പുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് യാതൊരു റിസൾട്ടും കാണാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ നല്ല പോലെ തന്നെ ഹെൽപ്പാവുന്ന ഒരു പ്രോട്ടീൻ മിക്സ് കൂടിയാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സ്. അതുപോലെ തന്നെ വേറെ കുറേ കമൻറ്റുകൾ വന്ന് ചോദിക്കുന്ന വേറൊരു കാര്യമാണ് ഈ പ്രോട്ടീൻ മിക്സ് ബോയ്സിന് മാത്രം യൂസ് ആക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. അല്ല കേട്ടോ, ഗേൾസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഗേൾസിനും ബോയ്സിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പ്രോട്ടീൻ മിക്സാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സ്. അഥവാ ആദ്യം തന്നെ പറഞ്ഞു, ഇതിലോട്ട് നട്സുകളായിട്ട് മാത്രം ആഡ് ആക്കുന്നുള്ളല്ലാതെ കെമിക്കൽ കണ്ടൻറ്റ് ഒന്നും തന്നെ ആഡ് ആക്കുന്നില്ല എന്ന് പറഞ്ഞത് ആദ്യം തന്നെ അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ യൂസേജ് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിത് മീഡിയം ലെവലിൽ ചൂടാറിയ പാലാണ്. നന്നായിട്ട് പാലിനെ തിളപ്പിച്ചെടുക്കുക, അതിനുശേഷം ഒന്ന് ചൂടാറാൻ വെക്കുക. ആ ചൂടാറിയ പാലാണിത്. ഇനിയിപ്പോൾ ഈ ഒരു പാല് തിളപ്പിക്കുന്നതിന് മുൻപ് തന്നെ അതിലോട്ട് നമുക്ക് പ്രോട്ടീൻ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് പാലും പ്രോട്ടീൻ മിക്സും കൂടെ ഒരുമിച്ച് തിളപ്പിച്ചെടുത്താലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. പ്രോട്ടീൻ മിക്സിൻ്റെ 250 ഗ്രാമിൻ്റെ ബോട്ടിൽസ് വരുന്നത്. ഇതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ആഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇത് യൂസേജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇതുപോലെയാണ്, വൈറ്റ് പൗഡറായിട്ടാണ് ഇത് കിട്ടുന്നത്. ഈ ഒരു വൈറ്റ് പൗഡർ നമ്മൾ ആ തിളപ്പിച്ചാറിയ പാലിലോട്ട് നമ്മളിതിൽ നിന്ന് 2 ടീസ്പൂണാണ് എടുക്കുന്നത്. ഈ 2 ടീസ്പൂണ് രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് നമ്മൾ കുടിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്കായാലും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളിത് കുടിക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോട്ടീൻ മിക്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. റേറ്റും കാര്യങ്ങളും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിലായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളിലും കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ആരെങ്കിലും വെയിറ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മൈ സമയം.